നമസ്കാരം. മംഗളൻ ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബിനി പ്രേംരാജ്. വടക്കൻ ഗസയിൽ ഇസ്രായേൽ സൈന്യമുണ്ടാക്കിയ നാശനഷ്ടം രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജർമ്മൻ നഗരങ്ങളിലുണ്ടായ നാശത്തിന് സമാനമെന്ന് ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. ജർമ്മൻ നഗരങ്ങളിൽ വർഷങ്ങൾ കൊണ്ടുണ്ടാക്കിയ നഷ്ടമാണ് വെറും 7 ആഴ്ച കൊണ്ട് ഇസ്രായേൽ ഗസയിൽ വരുത്തിവെച്ചതെന്നാണ് യുദ്ധവിദഗ്ധരെ ഉദ്ധരിച്ച് ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്തത്. വടക്കൻ ഗസയിലെ 60% കെട്ടിടങ്ങൾക്കും സാരമായ കേടുപാടുകൾ സംഭവിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു. തീരത്തോട് ചേർന്ന 3 ലക്ഷം വീടുകളാണ് തകർക്കപ്പെടുകയോ താമസയോഗ്യമല്ലാതാക്കുകയോ ചെയ്തത്. ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ബോംബിംഗിൽ ഗസ ഒരു പേരു മാത്രമായി മാറി എന്നാണ് US സൈനിക ചരിത്രകാരൻ റോബർട്ട് പാപ്പെ ഫിനാൻഷ്യൻ ടൈംസിനോട് പറഞ്ഞത്. വിനാശകാരിയായ നിരവധി ബോംബുകൾ ഗസ മുൻപിൽ ഉപയോഗിക്കപ്പെട്ടതായി റിപ്പോർട്ടിൽ പറയുന്നു. ആക്രമണത്തിനായി ഇസ്രായേൽ ഉപയോഗിച്ച സ്ഫോടക വസ്തുക്കളാണ് ഇത്ര കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയത്. പരമാവധി നാശം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ 250 LB സ്മാൾ ഡയമീറ്റർ ഉൾപ്പെടെ സൂചിമുന കൃത്യതയുള്ള ബോംബുകളാണ് ഇസ്രായേൽ ഉപയോഗിച്ചത്. ലേസർ നിയന്ത്രിത വെൽഫെയർ മിസൈലുകളാണ് ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ചത്. ഇറാഖിലും സിറിയയിലും ISIS US സേന ഉപയോഗിച്ച ആയുധമാണിത്. ലക്ഷ്യസ്ഥാനം കൃത്യമായി ആക്രമിക്കുന്ന ഫയർ ആൻഡ് ഫോർഗെറ്റ് സ്പൈക്ക് മിസൈലുകളാണ് മറ്റൊന്ന്. കൊറിയൻ വിയറ്റ്നാം യുദ്ധത്തിൽ US സേന ഉപയോഗിച്ച ഡംപ് ബോംബുകളെന്നറിയപ്പെടുന്ന M117 ബോംബുകളും ഇസ്രായേൽ ജെറ്റുകൾ ഗസയിൽ വർഷിച്ചു. മൊസൂളിൽ ISIS US ഉപയോഗിച്ച 500 LB ബോംബുകളുടേതിന് 4 ഇരട്ടി ശക്തിയുള്ള 2000 LB GBU-31 ബോംബുകളും ജൂതരാഷ്ട്ര ഉപയോഗിച്ചതായി സൈനിക വിദഗ്ധർ പറയുന്നു. ഹമാസിന്റെ ടണൽ ശൃംഖല ലക്ഷ്യമിട്ടാണ് ഇസ്രായേൽ ഇത്രയും വലിയ ആയുധങ്ങൾ ഉപയോഗിച്ചതെന്ന് മുൻ പെന്റഗൺ യുദ്ധ തന്ത്രജ്ഞൻ മാർക്ക് ഗാർലോസ്കോ പറയുന്നു. അതിവിപുലമായി ഇവ ഉപയോഗിച്ചു എന്നതാണ് ശ്രദ്ധേയമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ഇത്തരം ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിൽ ഇസ്രായേലിനെതിരെ അന്വേഷണം നടത്തണമെന്ന് ആംനസ്റ്റി ഇന്റർനാഷണൽ നിരന്തരം ആവശ്യപ്പെടുന്നുണ്ട്. October 7 ഹമാസ് നടത്തിയ മിന്നലാക്രമണത്തിന് പിന്നാലെയാണ് ഗസയിൽ ഇസ്രായേൽ സൈനിക നടപടി ആരംഭിച്ചത്. ആദ്യ 2 ആഴ്ചയിൽ തന്നെ ആകാശമാർഗം വഴി ചുരുങ്ങിയത് 1000 ബോംബുകളാണ് ഇസ്രായേൽ വർഷിച്ചത്. മൊസൂളിൽ ഏറ്റവും തീവ്രതയേറിയ ആക്രമണഘട്ടത്തിൽ പോലും ആഴ്ചയിൽ 600 വ്യോമാക്രമണമാണ് US നടത്തിയത്. ഗസയിൽ വൻതോതിൽ സിവിലിയന്മാർ കൊല്ലപ്പെട്ടത് ഇസ്രായേലിന്റെ സഖ്യകക്ഷികളെ അലോസരപ്പെടുത്തിയെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. വടക്കൻ ഗസയിൽ സാധാരണക്കാരുടെ ജീവൻ നഷ്ടമായതും കിടപ്പാടമില്ലാതായതും തെക്കൻ ഗസയിൽ ആവർത്തിക്കരുതെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പ്രസിഡന്റ് ബെഞ്ചമിൻ നെത്ന്യാഹുവിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പാലസ്തീൻ ജനതയുടെ ജീവന് സംരക്ഷണം നൽകാനായില്ല എങ്കിൽ അത് ഇസ്രായേലിന്റെ തന്ത്രപരമായ പരാജയമായിരിക്കുമെന്നാണ് US പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ പ്രതികരിച്ചത്. ദക്ഷിണ ഭാഗത്ത് വ്യത്യസ്തമായ സമീപനമായിരിക്കും സ്വീകരിക്കുക എന്ന് ഇസ്രായേൽ US അറിയിച്ചിട്ടുണ്ട്. October 7 ഇസ്രായേലിന് നേരെ ഹമാസ് നടത്തിയ ആക്രമണങ്ങളുടെ ബുദ്ധികേന്ദ്രമെന്നറിയപ്പെടുന്ന ഹമാസ് സ്ഥാപകരിൽ ഒരാളായ യഹിയ സിൻവാറിനെ അവസാനിപ്പിക്കാൻ പോവുകയാണെന്ന് ഇസ്രായേൽ പറഞ്ഞു. സിൻവാറിന്റെ വീട് ഇസ്രായേൽ സൈന്യം വളഞ്ഞുവെന്നും അയാളെ അവിടെ നിന്ന് കണ്ടെത്തുന്നത് വരെയുള്ള സമയം മാത്രമേ ഇനി ബാക്കിയുള്ളൂവെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹു വ്യക്തമാക്കി. ഗാസ മുൻപിൽ ഏതു ഭാഗത്തേക്കും ശത്രുവിനെ തിരികെ പോകാമെന്ന് സൈന്യത്തോട് ഞാൻ അറിയിച്ചിരുന്നു. അവർ ഇപ്പോൾ സിൻവാറിന്റെ വീട് വളയുകയാണ്. ആ വീട് അയാളുടെ താവളമല്ലായിരിക്കാം. അതുകൊണ്ട് തന്നെ സിൻവർ അവിടെ നിന്ന് രക്ഷപ്പെട്ടേക്കാനും സാധ്യതയുണ്ട്. പക്ഷേ ഇനി അയാളെ കണ്ടെത്തുന്നതുവരെയുള്ള കുറഞ്ഞ സമയം മാത്രമാണ് സിൻവാറിന് മുന്നിലുള്ളതെന്നും നെത്ന്യാഹു വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു. സിൻവാർ നിലവിൽ വീടിനുള്ളിലല്ല എന്നും ഭൂമിക്ക് അടിയിലുള്ള ഒളിത്താവളത്തിലാണെന്നുമാണ് വിവരം ലഭിച്ചതെന്ന് IDF വ്യക്തവ് ഡാനിയൽ ഹഗാരി പറഞ്ഞു. സിൻവാർ അവിടെ ഉണ്ടെന്ന കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് സൈന്യം അവിടേക്ക് എത്തുന്നത്. എന്നാൽ അവിടെ നിന്ന് ലഭിച്ച കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കാൻ സാധിക്കില്ല. എല്ലാ കാര്യങ്ങളും വിശദമായി പറയാനുള്ള ഇടമല്ല ഇപ്പോഴിത്. അയാളെ കണ്ടെത്തി വധിക്കുക എന്ന് മാത്രമാണ് തങ്ങളുടെ കടമയെന്നും ഡാനിയൽ ഹഗാരി പറഞ്ഞു. 2017 യഹ്യ സിൻവാർ ഹമാസിന്റെ പ്രധാന നേതാവായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. ഇസ്രായേൽ സൈനികരെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയതിനും പാലസ്തീനികളെ കൊലപ്പെടുത്തിയതിനും ഇയാൾ അറസ്റ്റിലാവുകയും ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നിലവിലെ റിപ്പോർട്ടുകൾ പ്രകാരം ഇസ്രായേലിനും ഹമാസിനും ഇടയിലുള്ള വെടിനിർത്തൽ കരാർ രൂപീകരിക്കുവാൻ ഖത്തറുമായുള്ള ചർച്ചകൾക്ക് നേതൃത്വം നൽകിയതും സിൻവാറാണ്. October 7 ആരംഭിച്ച ഇസ്രായേൽ ഹമാസ് യുദ്ധം 2 മാസം പിന്നിടുമ്പോൾ ബോംബുകളിൽ നിന്നും വെടിയുണ്ടകളിൽ നിന്നും ഒഴിയാനിടമില്ലാതെ പാലസ്തീൻ ജനത. തെക്കൻ ഗാസയിലെ 2-ാമത്തെ വലിയ നഗരമായ കാൻ യൂനസിൽ കനത്ത ബോംബാക്രമണവും ഷെല്ലിങ്ങും കഴിഞ്ഞ രാത്രി മുഴുവൻ നീണ്ടു. നഗരഹൃദയത്തിൽ ഇസ്രായേൽ സൈന്യവും ഹമാസും തമ്മിൽ കനത്ത വെടിവയ്പ്പുണ്ടായി. ബോംബാക്രമണങ്ങളിൽ പരിക്കേറ്റ 100 കണക്കിന് സ്ത്രീകളെയും കുട്ടികളെയും കൊണ്ട് ആശുപത്രികൾ നിറഞ്ഞു. ഗാസയിലെങ്ങും UN സഹായ വിതരണവും സ്തംഭിച്ചു. വടക്കൻ ഗാസ ഏതാണ്ട് പൂർണ്ണമായി പിടിച്ചെടുത്ത ഇസ്രായേൽ സൈന്യം 1 ആഴ്ചത്തെ വെടിനിർത്തലിന് ശേഷമാണ് തെക്കൻ ഗാസയിലേക്ക് കടന്നത്. വടക്കൻ ഗാസയിൽ നിന്ന് പലായനം ചെയ്ത 10,000,000 ആളുകൾ അഭയം തേടിയ കാൻ യൂനിസും യുദ്ധഭൂമിയായതോടെ ഒഴിഞ്ഞു പോകാനിടമില്ലാത്ത ദുരവസ്ഥയിലാണ് ജനങ്ങൾ. അൽ മവാസി എന്ന ചെറുപട്ടണത്തിലേക്ക് മാറാനാണ് ഇസ്രായേൽ സൈന്യം നിർദ്ദേശിച്ചത്. ഒരു വിമാനത്താവളത്തേക്കാൾ ചെറുതാണ് ഈ പ്രദേശം. ഗാസയിലെ പ്രതിസന്ധി അനുനിമിഷം വഷളാകുകയാണെന്ന് ലോകാരോഗ്യ സംഘടന അറിയിച്ചു. റഫായിൽ അടക്കം എല്ലായിടത്തും കനത്ത ബോംബാക്രമണമാണ് നടക്കുന്നതെന്നും സംഘടനയുടെ ഗാസ പ്രതിനിധി റിച്ചർഡ് പീപ്പർകോൺ പറഞ്ഞു.
ഗാസയിൽ ഇസ്രായേൽ ഉപരോധം മൂലം വൈദ്യുതി ഇന്ധന വിതരണം നിലച്ചിട്ട് 2 മാസം പിന്നിടുന്നു. 80% വീടുകൾ തകർന്നു. മിക്ക ആശുപത്രികളും അടച്ചു. ശേഷിക്കുന്ന ആശുപത്രികളുടെ പ്രവർത്തനവും നിലച്ച സ്ഥിതിയിലാണ്. ഈ മാസം 4 മുതൽ ഫോൺ ഇന്റർനെറ്റ് റദ്ദാക്കി. ഗാസയിൽ സൈനിക അകമ്പടിയില്ലാതെ മാധ്യമപ്രവർത്തകരെ അനുവദിക്കാത്ത സാഹചര്യമുള്ളതിൽ യഥാർത്ഥത്തിൽ അവിടെ എന്താണ് സംഭവിക്കുന്നത് പോലും അറിയാൻ നിവൃത്തിയില്ലാത്ത സാഹചര്യമാണിപ്പോൾ. 2017 യഹിയ സിൻവർ ഹമാസിന്റെ പ്രധാന നേതാവായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. ഇസ്രായേൽ സൈനികരെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയതിനും പാലസ്തീനികളെ കൊലപ്പെടുത്തിയതിനും ഇയാൾ അറസ്റ്റിലാവുകയും ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നിലവിലെ റിപ്പോർട്ടുകൾ പ്രകാരം ഇസ്രായേലിനും ഹമാസിനും ഇടയിലുള്ള വെടിനിർത്തൽ കരാർ രൂപീകരിക്കുവാൻ ഖത്തറുമായുള്ള ചർച്ചകൾക്ക് നേതൃത്വം നൽകിയതും സിൻവാറാണ്. നന്ദി, നമസ്കാരം.